നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെതിരെ ആക്രമണം ആരംഭിച്ച ഹൂതി വിമുദ്രം. യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്ത മിസൈൽ ഇസ്രയേൽ നിർവീര്യമാക്കിയിട്ടുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ വ്യോമാക്രമണം ഇസ്രയേൽ തുടരുന്നതിനിടെയാണ് യമനിൽ നിന്ന് ഹൂതികളുടെ ആക്രമണം ഇസ്രയേലിനു നേരെ ഉണ്ടായത്. ടെല്ലവീവ്, വടക്കൻ ഇസ്രയേൽ എന്നിവയുൾപ്പെടെ വലിയ ഭാഗങ്ങളിൽ വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങുകയാണ്. ടെല്ലവീവ് നിവാസികൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഓടിക്കയറുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ എമർജൻസി സർവീസ് റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച പുലർച്ചെ ടെല്ലവീവിന് നേർക്കാണ് ഹൂതികൾ മിസൈൽ തൊടുത്തുവിട്ടത്. ബെൻ ഗുറിയോൺ വിമാനത്താവളം എല്ലാ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അലർട്ട് സമയത്ത് ടേക്ക് ഓഫുകളും ലാൻഡിംഗുകളും താൽക്കാലികമായി നിർത്തിവച്ചുവെന്ന് ഇസ്രയേലുകൾ റിപ്പോർട്ട് ചെയ്തു. യു എസും ഫ്രാൻസും മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ ഇസ്രയേൽ ഇതുവരെയും തയ്യാറായിട്ടില്ല. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന് യു എനിൽ ഇസ്രയേൽ പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ ആക്രമണം തുടരാൻ പ്രതിരോധ സേനയായ IDF ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. ഏതു നിമിഷവും ലബനനിലേക്ക് കരയുദ്ധം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ. ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റ് മേധാവി മുഹമ്മദ് ഹുസൈൻ സൂർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ളയെയും ഹമാസിനെയും വേരോടെ പിഴുതെറിയാതെ സമാധാനം അസാധ്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. 7 October ഗാസ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഹൂതികൾ ഇസ്രയേലിനെതിരെ മിസൈൽ ഡ്രോൺ ആക്രമണം ശക്തമാക്കിയിരുന്നു. ജൂലൈയിൽ ഒരു ഹൈപ്പർസോണിക് മിസൈൽ 11 മിനിറ്റിനുള്ളിൽ 2040 കിലോമീറ്റർ സഞ്ചരിച്ച് ടെല്ലവീവ് ലക്ഷ്യമാക്കി സംഘം തൊടുത്തുവിട്ടിരുന്നു. എന്നാൽ ഇസ്രയേൽ സൈന്യം ഈ മിസൈലും തകർത്തിരുന്നു. ഇതേ തുടർന്ന് യമനിലെ തുറമുഖ നഗരമായ ഹൊദൈദയ്ക്ക് സമീപം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 80 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ ഹൂതികൾക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് റഷ്യ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യമനിലെ വിമത സായുധ സംഘമായ ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യ. കപ്പൽവേദ മിസൈലുകളാണ് ഹൂതികൾക്ക് നൽകുന്നത്. ഇറാൻ ഇടനിലക്കാരായാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തുന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. P-800 ഓനിക്സ് എന്ന വിളിപ്പേരുള്ള മാരക പ്രഹരശേഷിയുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർസോണിക് മിസൈലുകളായ യാക്കോണ്ട് ആണ് ഹൂതികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. ചെങ്കടലിൽ ചരക്കുകപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാകും പുതിയ ആയുധ ഇടപാട്. ഗാസ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രയേൽ കപ്പലുകളെയും ഇസ്രയേലിലേക്കുള്ള ചരക്കുകപ്പലുകളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം ആരംഭിച്ചത്. യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം 7 October ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള മിക്ക വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തുന്നുണ്ട്. ഈ മാസം ആദ്യത്തിൽ മധ്യ ഇസ്രയേൽ ലക്ഷ്യമിട്ടും ഹൂതി മിസൈൽ ആക്രമണം നടന്നിരുന്നു. ലൂദിലെ ബെൻ ഗുരിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മിസൈൽ പതിച്ചത്. ഹൈപ്പർസോണിക് മിസൈലാണ് ഇതെന്നാണ് ഹൂതികൾ പറഞ്ഞത്. അതിർത്തി കടന്നുള്ള ഹൂതി ആക്രമണം ഇസ്രയേലിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ചെങ്കടലിലെ ഹൂതി ഭീഷണിയെ ചെറുക്കാൻ US നേതൃത്വത്തിൽ 20 രാഷ്ട്രങ്ങൾ ചേർന്ന് നാവിക സഖ്യം രൂപീകരിച്ചിരുന്നുവെങ്കിലും ഈ നീക്കവും പരാജയപ്പെട്ടിരുന്നു. ചെങ്കടൽ മേഖലയിലുള്ള യൂറോപ്യൻ US യുദ്ധക്കപ്പലുകളും ഹൂതി ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. മലയാളി വാർത്ത പ്ലസ്.